ഹായ്, ഞാൻ ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന എഡിറ്റോറിയലാണ് കില്ലർ മൂൺഷൈൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. അതിനെ കുറിച്ച് അങ്ങനെ കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ തമിഴ്നാട്ടിലെ ചന്ദ്രു കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞാൽ, കാസ്റ്റിസത്തിന് റിമൂവ് ചെയ്യാൻ സ്കൂളുകളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എല്ലാത്തിലുമുള്ള കാസ്റ്റിസം ജാതീയത റിമൂവ് ചെയ്യാൻ വേണ്ടി ഒരു ചന്ദ്രു കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ഇന്നലെ പറഞ്ഞില്ലേ തമിഴ്നാടിനെ കുറിച്ച്. അത് തമിഴ്നാട് സ്പെസിഫിക് ആയിട്ട് മാത്രമുള്ള ഒരു കാര്യമാണ്, അതുപോലെയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പക്ഷെ അതിന് തമിഴ്നാട് സ്പെസിഫിക് മാത്രമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിനൊരു നാഷണൽ പെർസ്പെക്റ്റീവും കൂടെ ഉള്ളത് കൊണ്ട് ജസ്റ്റ് നമുക്കതൊന്ന് പറയാം. തമിഴ്നാട്ടിൽ ഇന്നലെ ഒരു ഹൂച്ച് ട്രാജഡി നടന്നു. ഹൂച്ച് എന്ന് പറഞ്ഞാൽ ഇല്ലിസിറ്റ് ലിക്കറിനെയാണ് ഹൂച്ച് എന്ന് പറയുന്നത്. അതായത് വ്യാജമദ്യം. ഈ വ്യാജമദ്യ ദുരന്തത്തിൽ തമിഴ്നാട്ടിൽ 39 പേര് മരിച്ചു. ആ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ കാര്യം. വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അവിടെ ഹോസ്പിറ്റൽസിൽ അഡ്മിറ്റഡ് ആണ് ഇനിയും ഒരുപാട് പേര്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മീഥൈൽ ആൽക്കഹോൾ. മീഥൈൽ ആൽക്കഹോൾ നമുക്കറിയാം വളരെ പോയിസണസ് ആയിട്ടുള്ള സംഭവമാണ്. ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ ആവശ്യത്തിനനുസരിച്ച് അതിൽ മിക്സ് ചെയ്യുന്നത്, ബ്രൂ ചെയ്യുന്നത്. അപ്പം ഈ മീഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ള വിഷമദ്യം, ഇല്ലിസിറ്റ് ലിക്വർ കുടിച്ച് അവിടുത്തെ ആൾക്കാർ കുറെ പേര് മരിച്ചു. ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണത്. ഇതിന് കാരണമായിട്ട് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഒഫീഷ്യൽസിന്റെ ഒരു അനാസ്ഥ തന്നെയാണ്. ഇത് ടാസ്മാക് എന്ന നമ്മളിവിടെ ബിവറേജസ് ഉണ്ടല്ലോ, ബിവറേജസ് കോർപ്പറേഷൻ അല്ലെ, ഇവിടെ മദ്യം റീറ്റെയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള പവറുള്ള ഗവൺമെന്റ് ഏജൻസി. അതുപോലെ തമിഴ്നാട്ടിൽ ടസ്മാക് എന്ന് പറഞ്ഞ ഏജൻസിയാണ്. ടസ്മാക്കിന്റെ എക്സ്പാൻഷൻ ഒക്കെ ഉണ്ട്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഷോപ്പുകൾ വഴിയാണ് മദ്യം വിൽക്കുന്നത്. ഈ ഷോപ്പുകളിൽ ലോ കോസ്റ്റ് മദ്യത്തിന്റെ അവൈലബിലിറ്റി ഒക്കെ ഭയങ്കരമായിട്ട് കുറയുകയും ഈവൻ ലോ കോസ്റ്റ് മദ്യത്തിന്റെ വില പോലും ഒരു ഭയങ്കരമായിട്ട് കൂട്ടുകയും ചെയ്തപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ, പ്രത്യേകിച്ച് നോർത്തേൺ തമിഴ്നാട്ടിലാണ് റെക്കറിംഗ് ആയിട്ട് ഈ ഹ്യൂജ് ട്രാജഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇല്ലിസിറ്റ് ലിക്കർ ഉണ്ടാകുന്ന മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ രണ്ട് ദുരന്തങ്ങൾ അവിടെ നടന്നു. അപ്പോ ഈ ഇപ്പൊ ഇത് നടന്നിരിക്കുന്നത് കല്ലൈക്കുറിച്ചിയിലാണ്. നിങ്ങൾ കേട്ടോണ്ടായിരിക്കും ആ സ്ഥലം, കല്ലൈക്കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ അത് നോർത്തേൺ തമിഴ്നാട്ടിലാണ്, ഇവിടെയാണ് ഇത് നടന്നത്. അപ്പൊ ഈ ആൾക്കാർ എന്ത് ചെയ്യും, ഈ മദ്യത്തിന്റെ വില ടസ്മാക് ഷോപ്പുകൾ വഴി കിട്ടുന്ന മദ്യത്തിന്റെ വില കൂടുകയും ലോ കോസ്റ്റ് മദ്യം അവൈലബിൾ അല്ലാതാവുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർ ഈ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ അവിടെ ഇപ്പം ഈ കുടിൽ വ്യവസായം പോലെ ഈ മദ്യം ഉണ്ടാക്കുന്ന അറാക്ക് ചാരായം ഉണ്ടാക്കുന്ന പരിപാടി സ്റ്റാർട്ട് ചെയ്തു. അവർക്ക് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന മീഥൈൽ ആൽക്കഹോളും കൂടെ കിട്ടും. ആ മീഥൈൽ ആൽക്കഹോൾ ഇതിന്റെ അകത്ത് ചെറിയ പെർസെന്റേജിൽ കയറ്റും. കയറ്റുമ്പോൾ എന്താണ്, ഇതിന്റെ കിക്ക് കൂടും, മനസ്സിലായോ? അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഈ മദ്യത്തിന്റെ ഇഫക്ട് സ്ട്രെങ്ത് സ്ട്രോങ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത്. അപ്പം ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു കൈബോധം പറ്റുമ്പോൾ ഇത്തരത്തിലുള്ള മരണങ്ങൾ നടക്കും. അപ്പൊ ഈ മീഥൈൽ ആൽക്കഹോളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇത്തരത്തില് തടയുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ അത് പ്രോപ്പറായിട്ട് പാലിക്കപ്പെടുന്നില്ല പല സ്റ്റേറ്റുകളിലും. ഒപ്പം തന്നെ ഈ ഇതുപോലുള്ള കോട്ടേജ് ഇൻഡസ്ട്രീസ് പോലെ നോർത്തേൺ തമിഴ്നാട്ടിൽ മാത്രമല്ല സതേൺ തമിഴ്നാട്ടിലും ഇന്ത്യ മുഴുവനും പല സ്റ്റേറ്റുകളിലൊക്കെ ഈ പ്രോബ്ലം ഉണ്ട്. അതിനെയൊന്നും പ്രോപ്പറായിട്ട് നേരിടാനുള്ള നടപടികൾ ഇതിന് ഈ പോലീസിന്റെ നമ്മളിവിടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പോലെ തമിഴ്നാടിന്റെ പോലീസിന്റെ ഒരു വിങ് തന്നെ അതിന് വേണ്ടിയിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് എവിടെയോ ആ ഒരു വിങ് അന്ന് ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ മലയാളം ഒരു ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടത് രണ്ട് ഫാമിലികളിലെ കൊച്ചുകുട്ടികളാണ്, അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അച്ഛനൊപ്പം അമ്മയും ഈ മദ്യം കൺസ്യൂം ചെയ്തു. അപ്പോ അവർക്ക് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കുട്ടികൾ അനാഥരായി മാറി, ഫാദറും ഇല്ല മദറും ഇല്ല. അപ്പൊ ഇതിനൊക്കെ ആരാണ് ഉത്തരം പറയേണ്ടത്? നമ്മളുടെ അധികൃതർ ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഇപ്പം തമിഴ്നാട്ടിൽ തന്നെ ഇപ്പൊ ₹10 lakh വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു കോമ്പൻസേഷൻ ആയിട്ട് മരിച്ചവർക്ക്. പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ സ്ഥലം മാറ്റി. അതുപോലെ അവിടുത്തെ എനിക്ക് തോന്നുന്നു ആ ഡിസ്ട്രിക്റ്റിലെ SP സൂപ്രണ്ടന്റ് ഓഫ് പോലീസിനെ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഒരു ഒരു ആക്ഷൻ ഒരു പ്രോബ്ലം ഉണ്ടായതിനു ശേഷം നടക്കുന്ന കാര്യങ്ങളായത്. പക്ഷെ ആ പ്രോബ്ലം ഉണ്ടാകാതിരിക്കാനാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്, അത് പലപ്പോഴും നടക്കുന്നില്ല. അതുപോലെ ആൾക്കാർക്ക് ഈ സ്പ്യൂരിയസ് ലിക്കർ അല്ലെങ്കിൽ ഈ ഇല്ലിസിറ്റ് ലിക്കറിന്റെ കൺസംപ്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള അവയർനെസ്സോ എഡ്യൂക്കേഷനോ ഒക്കെ കൊടുത്ത് ഈ പ്രശ്നം പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. ഈ എന്ന് കരുതി മദ്യം നിരോധിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പലപ്പോഴും ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട് ലിക്വർ ബാൻ, കംപ്ലീറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ വേണമോ എന്നുള്ള കാര്യം. കംപ്ലീറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ ലോകത്ത് എവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഫെയിലുവറാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല ബെസ്റ്റ് എക്സാമ്പിൾസ് ഉണ്ട്. ബീഹാറാണ് മെയിൻലി, ഗുജറാത്തിലും കംപ്ലീറ്റ് ലിക്വർ പ്രൊഹിബിഷൻ ആണ്. ബീഹാറിൽ കൂടെ കൂടെ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് ഉണ്ടാവാറുണ്ട്. അവിടെ മദ്യം സുലഭമായിട്ട് ആൾക്കാർക്ക് വേണമെന്നുള്ളവർക്ക് കിട്ടാറുമുണ്ട്. അപ്പൊ സ്റ്റേറ്റിന് ഏറ്റവും വലിയ വരുമാന മാർഗം നഷ്ടപ്പെടും എന്നുള്ള മാത്രമല്ല, സ്റ്റേറ്റിന്റെ എല്ലാ സ്റ്റേറ്റുകളിലെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ലിക്വറിന്ന് കിട്ടുന്ന ടാക്സ് ആണ്.
എല്ലാ സ്റ്റേറ്റുകളിലും ലിക്കറിന്റെ ടാക്സ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ജി എസ് ടിയുടെ പരിധിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന്റെ പരിധിയിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തത്, കൂടുതൽ ടാക്സ് വാങ്ങാൻ വേണ്ടി. ജി എസ് ടിയിലാണെന്നാണ് 28% ചെറിയ ടാക്സ് വാങ്ങാൻ പറ്റുള്ളൂ. 28% ആണ് മാക്സിമം ടാക്സ് ലാഭം എന്ന് പറയുന്നത് ജി എസ് ടിയിൽ. പക്ഷേ ലിക്കറിന് 150%, 200% ഒക്കെയാണ് മിക്ക സ്റ്റേറ്റുകളിലും ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു വലിയ സോഴ്സ് ഓഫ് ഇൻകം ആണ് ഈ ലിക്കർ ഡിസ്ട്രിബ്യൂഷൻ, ലിക്കർ സെയിൽ എന്നൊക്കെ പറയുന്നത്, ലിക്കറിന്റെ റീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം കംപ്ലീറ്റ് പ്രൊഹിബിഷൻ നടത്തി കഴിഞ്ഞാൽ ആ വരുമാനം ഗവൺമെന്റ് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു സൈഡിൽ ഈ ഇതുപോലുള്ള ഇല്ലിസിറ്റ് ലിക്കർ ഉണ്ടാക്കുന്ന മാഫിയ തഴച്ച് വളരുകയും ചെയ്യും അല്ലെ. അപ്പൊ അതും ഒരു പ്രോപ്പർ സൊല്യൂഷൻ ആയിരിക്കത്തില്ല. അപ്പൊ എന്തായാലും ഇതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. അതങ്ങനെ ഭയങ്കര സംഭവമായിട്ട് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് മൂവ് എഹെഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ ആണ്. ഇത് നമുക്ക് അത്യാവശ്യമുള്ള നല്ലൊരു എഡിറ്റോറിയൽ ആണ്. മൂവ് എഹെഡ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാല് ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗിനെ കുറിച്ചാണ്. ജി എസ് ടി കൗൺസിൽ മീറ്റിംഗിനെ കുറിച്ചാണ്. ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് നടക്കാൻ പോയാണ് ഇന്ത്യയുടെ പുതിയ ഫിനാൻസ് മിനിസ്റ്റർ. പുതിയ ഫിനാൻസ് മിനിസ്റ്റർ അല്ല, ഒരു പഴയ ഫിനാൻസ് മിനിസ്റ്റർ തന്നെയാണ്. ബട്ട് ആഫ്റ്റർ ദ കമ്മിങ് ഓഫ് തേർഡ് മോഡി ഗവൺമെന്റ്, ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് തേർഡ് മോഡി ഗവൺമെന്റ്, ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് നിർമ്മല സീതാരാമൻ ഈസ് ഗോയിങ് ടു കണ്ടക്ട് ജി എസ് ടി കൗൺസിൽ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോ ജി എസ് ടി കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായിട്ട് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞ ടാക്സ് സിസ്റ്റം നിലവിൽ വന്ന 2017 July 1st നിങ്ങൾക്ക് മിക്കുള്ളവർക്ക് അറിയായിരിക്കും. അറിഞ്ഞുകൂടാത്തവർ പഠിക്കണം, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2017 July 1st ഇന്ത്യയുടെ ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റമായിട്ട് ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നിലവിൽ വരുന്നത്. ഫ്രാൻസിലാണ് ജി എസ് ടി അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്ന സംഗതി ആദ്യമായിട്ട് ലോകത്ത് നിലവിൽ വരുന്നത്. ഇന്ന് മോർ ദാൻ 160 countries ജി എസ് ടി നിലവിലുണ്ട്. അപ്പൊ ഇന്ത്യയിലും ജി എസ് ടി വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. ഒരു 3 decades ബാക്കിൽ ഇന്ത്യയിൽ ജി എസ് ടി നിലവിൽ വരേണ്ടതാണ്. ബിക്കോസ് ഓഫ് മെനി പൊളിറ്റിക്കൽ ഡിഫറൻസസ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ വേരിയസ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ ഇന്ത്യ. നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ പീരീഡിലൊക്കെ അതിനെ കുറിച്ച് ആലോചന തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്, ജി എസ് ടി 2017 July 1st. അപ്പൊ ഈ 2017 July 1st ജി എസ് ടി നിലവിൽ വന്നതുകൊണ്ടാണ് July 1st ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ജി എസ് ടി ഡേ എന്നാണ്. ജി എസ് ടി ഡേ എന്നാണ് July 1st അറിയപ്പെടുന്നത്. ഇനി മുതൽ July 1st വേറൊരു പ്രാധാന്യമുണ്ട്. ഇപ്രാവശ്യത്തെ July 1st ഇന്ത്യയിൽ പുതിയ ക്രിമിനൽ കോഡുകൾ നിലവിൽ വരുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് IPC മാറ്റുന്നു, CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് മാറ്റുന്നു, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറ്റുന്നു. ഇതെല്ലാം മാറ്റിയിട്ട് BNS ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം, ഇങ്ങനെ 3 ഇന്ത്യയിൽ നിലവിൽ വരാൻ പോകുന്നതും പുതിയ ക്രിമിനൽ കോഡുകൾ ഇന്ത്യയിൽ നിലവിൽ വരാൻ പറയുന്നത് July 1st തൊട്ടാണ്. അതേപോലെ July 1st മറ്റൊരു പ്രാധാന്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ആയിട്ടുള്ള GST നിലവിൽ വരുന്നതും July 1st. അതുകൊണ്ട് GST ഡേ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. അപ്പൊ ഇതില് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ GST ആയിട്ട് ബന്ധപ്പെട്ട സകല പോളിസി ഡിസിഷൻസും എടുക്കുന്നത് അത് ടോട്ടലി ഫെഡറൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഫെഡറൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകൾക്കും കൂടെ നല്ല അധികാരമുള്ള സംവിധാനത്തിനല്ലേ നമ്മൾ ഫെഡറൽ സംവിധാനം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഇന്ത്യയിലെ ഒരു മേഖലയാണ് GST ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. അതിന്റെ കാരണം GST കൗൺസിലിന്റെ ഒരു ഫങ്ഷനിങ് എങ്ങനെയാണ് നോക്കിയാൽ മനസ്സിലാവും. GST കൗൺസിൽ മീൻസ് ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ ഈസ് ഓൾവേസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഓൾവേസ് ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ വിൽ ബി ദ ചെയർപേഴ്സൺ ഓഫ് GST കൗൺസിൽ. ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ, അത് പഠിക്കണം. എന്നിട്ട് ദ മെമ്പേഴ്സ് ഓഫ് ദ GST കൗൺസിൽ ആർ ഫ്രം ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി. അവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ആണ് ഇതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് ബാലഗോപാൽ, അതുപോലെ തമിഴ്നാടിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ആരാണ് അവർ, കർണാടകത്തിന്, അങ്ങനെ. ഇതിലുള്ള ഒരു കാര്യം, ഈ GST ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ട്വീക്കിംഗ് നടത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, GST സ്ലാബിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ, പുതുതായിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ GST കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, എവ്രിതിങ് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ബൈ എവ്രി GST കൗൺസിൽ മെമ്പേഴ്സ്. ദ ഫിനാൻസ് മിനിസ്റ്റർ കനോട്ട് യൂണിലാറ്ററലി ഇമ്പോസ് ഹിസ് ഓർ ഹെർ വിൽ എമംഗ് ദ GST കൗൺസിൽ മെമ്പേഴ്സ്. അത് കൺസെൻസസ് ബേസിന് മാത്രമേ ചെയ്യാൻ പറ്റും. അതാണ് പറഞ്ഞത്, ഒരു സ്റ്റേറ്റ് ഒപ്പോസ് ചെയ്താലും അത് വലിയ പാടാണ് അവിടെ നടപ്പാവാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഫെഡറൽ സംവിധാനമാണ് അതെന്ന്. അപ്പൊ എന്തായാലും GST കൗൺസിൽ എന്ന് പറയുന്നത് GST ആയിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കാനും അത് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പോളിസി ഡിസിഷൻസ് എടുക്കാനുള്ള സംവിധാനമാണ് GST കൗൺസിൽ. അതിന്റെ മീറ്റിംഗ്, ഇതുപോലെ GST എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അറിഞ്ഞിരിക്കുക, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. GST ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക് ഈസ് പ്രൊവൈഡിംഗ് ദ സോഫ്റ്റ്വെയർ ബാക്ക്ബോൺ ഓഫ് GST.
ഇപ്പൊ ഞാൻ എല്ലാ മാസവും ജി എസ് ടി ഫയൽ ചെയ്യുന്നുണ്ട്, കാര്യം നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളതുകൊണ്ട്. അപ്പൊ ജി എസ് ടി ഫയൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കേണ്ടി വരും, എന്റെ ജി എസ് ടി ബില്ലുകൾ എനിക്ക് അവിടെ ഫയൽ ചെയ്ത് കൊടുക്കുന്ന അതോടൊപ്പം തന്നെ ഞാൻ ജി എസ് ടി ആർക്കൊക്കെ ഫയൽ ചെയ്ത് ആർക്കൊക്കെ ഞാൻ ജി എസ് ടി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ടി സി ഒക്കെ എടുക്കുന്നത്. ഇത് കോടിക്കണക്കിന് ആൾക്കാർ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ മുഴുവനും ഇതുപോലെ സ്മോൾ ആൻഡ് ബിഗ് ബിസിനസ്സസ് ആർ ദെയർ, ഓൾ പീപ്പിൾ ഹാവ് ടു പേ ദെയർ ജി എസ് ടി. അപ്പോൾ അതിൽ വലിയൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, റിയൽ ടൈമിൽ ഇത്ര കോടിക്കണക്കിന് ട്രാൻസാക്ഷൻസ് ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേർ ഷുഡ് ബി എ വെരി വെരി റോബസ്റ്റ് നെറ്റ്വർക്ക്. അത് ഡെവലപ്പ് ചെയ്തേക്കുന്നത് ഇൻഫോസിസ് ആണ്. അത് അവരാണ് ഈ ജി എസ് ടി എന്റെ ബാക്ക് ബോൺ ആയിട്ട്, സോറി, ജി എസ് ടിയുടെ ബാക്ക് ബോൺ ആയ ജി എസ് ടി എൻ ഡെവലപ്പ് ചെയ്തേക്കുന്ന അവരാണ്, ജി എസ് ടി എൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്. ഓക്കെ, പിന്നെ പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ജി എസ് ടി ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം. എസ് ജി എസ് ടി, ഐ ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി സ്റ്റേറ്റ് ജി എസ് ടി, സി ജി എസ് ടി സെൻട്രൽ ജി എസ് ടി, ഐ ജി എസ് ടി ഇന്റഗ്രേറ്റഡ് ജി എസ് ടി, ഇങ്ങനെ. പിന്നെ ജി എസ് ടിയുടെ തന്നെ സ്ലാബുകൾ പലതുണ്ട്, 0%, അതായത് ജി എസ് ടി ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട്. നമ്മുടെ ഇപ്പോൾ അരി, നിത്യോപയോഗ സാധനമായ നമ്മുടെ സ്റ്റേപ്പിൾ ഫുഡായ അരി, അരി ബ്രാൻഡഡ് അരിക്ക് 5% ജി എസ് ടി ഉണ്ട്. ബ്രാൻഡഡ് അരിക്ക്, അതായത് ഇപ്പം നിങ്ങൾ നിറപറ അരി ഷോപ്പിൽ പോയി വാങ്ങുന്നു, ദേർ ഷുഡ് ബി 5% ജി എസ് ടി, ദേർ വിൽ ബി 5% ജി എസ് ടി. But at the same time, if you are buying it from a retail shop, like nammal ee thooki vaangana sambhavam undallo, thooki vaangana loose ari, adinu ningalku gst onnum illa. Angane gst 0% ulla saanangalum indiyil undu, 5% ullayundu, 12 nammal chappalakke illa cherippak, adakke enikku onnu 12% aanu, 18% ullayundu. Nammal ippa service tax ennu parayunna palaya oru sambhavam undu, adippa aptitude il vandu padikkan, alle enna institution il ende peraanu angane, adu avade vandu padikkan നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജി എസ് ടി കളക്ട് ചെയ്യുമ്പോൾ മുമ്പത് സർവീസ് ടാക്സ് ആയിരുന്നു, ഇപ്പോൾ അത് ജി എസ് ടി ആണ്, 18% പേ ചെയ്യണം, 18%. അത് വേറൊരു സ്ലാബ്. അപ്പോൾ 0%, 5%, 12%, 18%, ഇനി ഒരു 28% ഉണ്ട്, മനസ്സിലായോ? പിന്നെ കുറച്ച് അഡീഷണൽ ലെവീസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ 28% ഒക്കെ കാർ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ ജി എസ് ടിയുടെ ഡിഫറൻറ്റ് സ്ലാബ്സും ഒക്കെ ഉണ്ട്. ഇത്ര ഞാൻ പറഞ്ഞു നിർത്തിയത് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് നിങ്ങൾ അറിയപ്പെടാൻ അറിഞ്ഞിരിക്കാറില്ല. ഇതൊന്നും ഈ എഡിറ്റോറിയലിൻ്റെ അകത്തില്ല. എഡിറ്റോറിയലിൻ്റെ അകത്ത് ജി എസ് ടി കൗൺസിലിൻ്റെ നെക്സ്റ്റ് മീറ്റിംഗിനെ കുറിച്ചാണ് പറയുന്നത്. ജി എസ് ടി കൗൺസിലിൻ്റെ നെക്സ്റ്റ് മീറ്റിംഗിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഈ എഡിറ്റോറിയലിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ ഫുൾ പറഞ്ഞേക്കുന്നത് ജി എസ് ടിയിൽ നിന്ന് ഗവൺമെന്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിനെ കുറിച്ചാണ്. ജി എസ് ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുറഞ്ഞു പോകുമോ എന്നൊരു പേടി ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റിനും സ്റ്റേറ്റുകൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ എഡിറ്റോറിയലിനകത്ത് പറയാത്ത ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, ഇതൊക്കെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് സ്റ്റേറ്റുകളാണ്. നമ്മളൊക്കെ അത്രയും കൺസ്യൂമിങ് സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ ഈ മാനുഫാക്ചറിങ് സ്റ്റേറ്റുകൾക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. അവരുടെ ജി എസ് ടി അവർക്ക് അല്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ടാക്സ് എല്ലാം ജി എസ് ടിയിലേക്ക് മാറുമ്പോൾ അവർക്ക് ടാക്സ് ലോസ് ഉണ്ടാവുന്നു. അപ്പൊ ഗവൺമെന്റ് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഇഫ് യു ഇൻകർ എനി കൈൻഡ് ഓഫ് ലോസസ് ഫോർ ദ നെക്സ്റ്റ് 5 years ആഫ്റ്റർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ജി എസ് ടി ഫ്രം July 1, 2017 ഓൺവേർഡ്സ്, that loss will be compensated by us. നമ്മള് കോമ്പൻസേറ്റ് ചെയ്യും. നിങ്ങൾക്ക് എന്ത് ലോസ് ആണ് ഉണ്ടാകുന്ന ആ ലോസ് സെൻട്രൽ ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്യുന്നു പറഞ്ഞു, മനസ്സിലായോ? അതിനുവേണ്ടി അവരൊരു സെസ്സും കൊണ്ടുവന്നു, ജി എസ് ടി കോമ്പൻസേഷൻ സെസ്. അതിപ്പോ ഇല്ല, അതുകൊണ്ട് അത് പഠിച്ചിട്ട് കുഴപ്പമില്ല. ജി എസ് ടി കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സെസ്സും കൊണ്ടുവന്നു. ജി എസ് ടി കോമ്പൻസേഷൻ സെസ് 2017 July 1 2022 July 1 വരെ ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്നു. കാരണം അതാണ് ഫോർ 5 years അവർ പറഞ്ഞു. 5 years കൊണ്ട് ജി എസ് ടി പിക്കപ്പ് ആവും, ആ ഒരു ശൈശവമൊക്കെ ചൈൽഡ്ഹുഡ് പീരീഡ് ഒക്കെ വിട്ടിട്ട് ഗ്രോണപ്പ് ആവും എന്ന് ഗവൺമെന്റിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് അവർ 5 years വെച്ചത്. അങ്ങനെ ജി എസ് ടി സെസ് എന്താണ്? സെസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം കളക്ട് ചെയ്യുന്ന അഡീഷണൽ ടാക്സിനെയാണ് സെസ് എന്ന് പറയുന്നത്. ഈ എഡ്യൂക്കേഷൻ സെസ്, അങ്ങനെ ഒരു സെസ് ഉണ്ട്. ആ സെസ് വഴി നമ്മൾ കളക്ട് ചെയ്യുന്ന പൈസ എഡ്യൂക്കേഷന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജി എസ് ടി കോമ്പൻസേഷൻ സെസ് മീൻസ് ദാറ്റ് ടാക്സ് ഹാസ് ടു ബി യൂസ്ഡ് ഓൺലി ഫോർ കോമ്പൻസേറ്റിംഗ് റവന്യൂ ലോസ് ഓഫ് സ്റ്റേറ്റ്സ് ഡ്യൂ ടു ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ജി എസ് ടി. അതാണ് ജി എസ് ടി. അത് അതൊക്കെ ഇപ്പൊ മതിയാക്കി ജി എസ് ടി കോമ്പൻസേഷൻ സെസ് ഒക്കെ. ഞാൻ പറഞ്ഞോണ്ട് അങ്ങനെയൊക്കെ ഗവൺമെന്റ് അഷുറൻസ് കൊടുത്തിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ജി എസ് ടി ഭയങ്കരമായിട്ട് ഹെവി ആയിട്ട് ഗ്രോ ചെയ്തു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെക്ക് ബമ്പർ പിന്നീട് ബൊണാൻസയാണ് ഈ പിന്നെ ജി എസ് ടി നിന്നും ഇൻകം ടാക്സിൽ നിന്നൊക്കെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റുകൾക്ക് സ്വാഭാവികമായിട്ട് അതിന്റെ കോൺട്രിബ്യൂഷൻ കിട്ടത്തില്ലേ? അപ്പൊ 2,00,000 ആയിരുന്നു, 2,10,000 crore ആയിരുന്നു കഴിഞ്ഞ മെയ്യിലെ ജി എസ് ടി കളക്ഷൻ. ഏപ്രിലെ എപ്പോഴും ജി എസ് ടി കൂടുതൽ കിട്ടും, കാര്യം ഫിനാൻഷ്യൽ ഇയറിന്റെ, സോറി, മാർച്ചിൽ എപ്പോഴും ജി എസ് ടി കൂടുതൽ കിട്ടും. ഫിനാൻഷ്യൽ ഇയറിന്റെ എൻഡായതുകൊണ്ട് എല്ലാവരും കംപ്ലയൻസിന്റെ ഒക്കെ ബേസിൽ ജി എസ് ടി കൂടുതലായിട്ട് അടയ്ക്കും. അതുകൊണ്ട് ഏപ്രിലെ ജി എസ് ടി, മാർച്ചിലാണ് ഏപ്രിലിൽ പറയുന്നത്.
210,000 എത്തി. ഇനി മെയിൽ വന്നപ്പോഴത്തേക്ക് അപ്പോഴും 172,000 അങ്ങനെ കിട്ടി. അതും കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ചൊക്കെ ഭയങ്കര കൂടുതല. ഓരോ വർഷം 11-12% വെച്ച് ജി എസ് ടി കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഈ പുതിയ ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിലും ഏതാണ്ട് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആവറേജ് ജി എസ് ടി കളക്ഷനൊക്കെ ഏതാണ്ട് 170,000 പെർ മന്ത് ആണ്. അപ്പൊ ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ലോസ് ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ട് ഉണ്ടാവും എന്നൊരു പേടി വേണ്ട. അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. ഈ എഡിറ്റോറിയലിന്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് അതിനെ കുറിച്ചാണ്. ഇനി സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് അപ്പൊ എന്താണെന്ന് നോക്കാം. ഇങ്ങനെ ഈ പേടിയൊക്കെ മാറി ഇഷ്ടം പോലെ ജി എസ് ടി കളക്ഷൻ ഒക്കെ സ്റ്റേറ്റുകൾക്കും സെൻട്രൽ ഗവൺമെന്റിനും കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഇനി ജി എസ് ടി ഒരു ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് ആക്കി മാറ്റണമെന്ന ഹിന്ദുവിന്റെ സജഷൻ. ഗുഡ് ആൻഡ് ജി എസ് ടി എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണല്ലോ. ഗുഡ് ആൻഡ് സിമ്പിൾ ടാക്സ് ആക്കി മാറ്റണം. അതായത് നമുക്ക് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഗുഡ് ആണെന്ന് ഫീൽ ചെയ്യണം. ഗുഡ് ആണെന്ന് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള ജി എസ് ടി കംപ്ലയൻസ് ആദ്യം, ഇപ്പൊ ബിസിനസ് മെന്റിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ജി എസ് ടി കംപ്ലയൻസ് കുറച്ച് കോംപ്ലക്സ് ആണ്. എസ്പെഷ്യലി എസ്എംഇക്ക്, എം എസ് എംഇക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ് ഒക്കെ പലപ്പോഴും കുംഭസമും ടയർസമോ ആവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് ഈസി ആക്കുമെന്ന് ഗവൺമെന്റ് ഈ ബി ജെ പിയുടെ ലാസ്റ്റ് ഇലക്ഷനിലെ മാനിഫെസ്റ്റോയിൽ ഒരു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യണം. രണ്ടാമതായിട്ട് റേറ്റ് റാഷണലൈസേഷൻ ചെയ്യണം. റേറ്റ് റാഷണലൈസേഷൻ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, 0% ഉണ്ട്, 5% ഉണ്ട്, 12% ഉണ്ട്, 18% ഉണ്ട്, 28% ഉണ്ട്, അങ്ങനെ കുറെ സ്ലാബുകൾ. യഥാർത്ഥത്തിൽ ജി എസ് ടി ഇങ്ങനെ കുറെ സ്ലാബല്ല, മിക്ക രാജ്യങ്ങളിലും ഒന്ന് അല്ലെങ്കിൽ രണ്ട് സ്ലാബേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടി ഈസി ആവും. ഇപ്പൊ ജി എസ് ടി ഇന്ത്യയിൽ മെച്ചുവർ ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ റേറ്റ് റാഷണലൈസേഷൻ നടത്തുക. പിന്നെ ജി എസ് ടിയുടെ പരിധിയിൽ ഇതുവരേക്കും കൊണ്ടുവരാത്ത കുറെ സാധനങ്ങളുണ്ട്. മദ്യം, പെട്രോളിയം പ്രോഡക്ട്സ്, ഇലക്ട്രിസിറ്റി, ഇതുപോലെ രണ്ടു മൂന്ന് സാധനങ്ങൾ ഇതുവരേക്കും ജി എസ് ടിയുടെ പരിധി കൊണ്ടുവന്നിട്ടില്ല. മനഃപൂർവ്വം കൊണ്ടുവരാത്തതാ. മദ്യം ഈ പരിധിയിൽ കൊണ്ടുവന്നാൽ മദ്യം ഭയങ്കര ചീപ്പാവും. കാര്യം മദ്യത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു 200-300% ഒക്കെയാണ് പല സ്റ്റേറ്റുകളിൽ ടാക്സ് ജി എസ് ടിയുടെ, അല്ല സോറി മദ്യത്തിന്റെ ടാക്സ്. ജി എസ് ടിയിലാണെങ്കിൽ 28% മാക്സിമം പറ്റൂ. അല്ലെങ്കിൽ പിന്നെ മദ്യത്തിന് വേണ്ടി മാത്രം കുറച്ചുകൂടെ ഹയർ ടാക്സ് കൊണ്ടുവരേണ്ടി വരും. ഇനി പെട്രോളിയം പ്രോഡക്ട്സ് കൊണ്ടുവന്നാൽ പെട്രോളിയത്തിന്റെ വില ഭയങ്കരമായിട്ട് കുറയും. 50-60 രൂപയായിട്ട് കുറയും. ഇപ്പൊ നമ്മൾ 100 രൂപ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത്. അപ്പൊ സ്റ്റേറ്റുകൾക്ക് അത് ഭയങ്കര റവന്യൂ ലോസ് ആവും. സെൻട്രൽ ഗവൺമെന്റ് ഭയങ്കര റവന്യൂ ലോസ് ആവും. ഗ്യാസ് ഇതുവരെയും ജി എസ് ടിയുടെ പരിധി കൊണ്ടുവന്നിട്ടില്ല. നമ്മളെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, എൽ പി ജിയും എൽ എൻ ജി ഒന്നും. അപ്പോ അതെല്ലാം കൊണ്ടുവരിക. അതൊക്കെ ഇതിന്റെയൊക്കെ റേറ്റ് റാഷണലൈസേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ഒരു എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഒരു ഇതൊക്കെ ഗവൺമെന്റ് ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ആ കമ്മിറ്റിയൊക്കെ തുടങ്ങിയെടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. ഈ മീറ്റിംഗ് പോലും യഥാർത്ഥത്തിൽ ക്വാർട്ടർലി ഒരിക്കൽ നടത്തണമെന്നാണ്. ജി എസ് ടി കൗൺസിലിന്റെ മീറ്റിംഗ് ക്വാർട്ടർലി ഒരിക്കൽ നടത്തണമെന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ നടത്തണമെന്നാണ്. പക്ഷേ 2022 തൊട്ട് ഇതുവരെയുള്ള സമയത്ത് വെറും 6 മീറ്റിംഗ് കണ്ടേ നടന്നുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ക്വാർട്ടർലിയും നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മീറ്റിംഗ് കൂടുതലായിട്ട് നടത്തി ഇതിലൊരു കൺസെൻസസ് ഉണ്ടാക്കി ഈ കുറച്ചുകൂടെ റേറ്റ് സിംപ്ലിഫൈ ചെയ്യുക, റേറ്റ് റാഷണലൈസേഷൻ നടത്തുക. ഈ ഇതിന്റെ ആംബിറ്റിന് വെളിയിലുള്ള പെട്രോളിയം, അതുപോലെ ഗ്യാസ്, അതുപോലെ ഇലക്ട്രിസിറ്റി, അതുപോലെ മദ്യം പോലുള്ള സംഭവങ്ങളും കൂടെ ജി എസ് ടിയുടെ പരിധി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്ക് വായിച്ചു നോക്കിയ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോ ഇനി നമുക്ക് അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോവാം. ആർട്ടിക്കിളിൽ പോകുമ്പോ ഇത് ദ യു എസ് സൗദി എഗ്രിമെന്റ് ഫ്രം ഫിഷ് ബം ടു എംബ്രൈസ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. ആക്ച്വലി ഇത് യു എസ് സൗദി ഇന്റർനാഷണൽ ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. യു എസ് സൗദി റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഇന്ത്യക്കും അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം നിലനിർത്താൻ യു എസ് സൗദി റിലേഷൻഷിപ്പ് എപ്പോഴും സ്ട്രോങ് ആവുന്നത് ഇന്ത്യക്ക് നല്ലതേ വരുത്തുള്ളൂ. കാര്യം ഇന്ത്യക്ക് ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യൻ കൺട്രീസ് എല്ലാവരുമായിട്ടും വളരെ നല്ല ബന്ധം ഉണ്ട് എന്നുള്ളതോടൊപ്പം തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ് ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ. IMEC-യുടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ കഴിഞ്ഞ ലാസ്റ്റ് G20 സമ്മിറ്റ് ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോൾ നമ്മൾ തീരുമാനിച്ച IMEC ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോറിന്റെ നടത്തിപ്പിനും വെസ്റ്റ് ഏഷ്യയിൽ പീസ് ഉണ്ടാവണം, അതുപോലെ സൗദി അറേബ്യയും ഇസ്രായേലും തമ്മിലൊക്കെയുള്ള റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഞാൻ അങ്ങോട്ട് അത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നൊക്കെ ഞാൻ പറഞ്ഞു. G7 സമ്മിറ്റിൽ ഇതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ വന്നു. G7 സമ്മിറ്റ് ഇപ്പൊ നടന്നില്ലേ അപ്പുലിയയിൽ, ഇറ്റലിയിൽ മോഡിയും ജോർജിയ മെലോണിയും കൂടെ ചേർന്ന ഒരു വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ആ മീറ്റിംഗിലും ഈ IMEC-യെ കുറിച്ച് ഡിസ്കഷൻ നടന്നു. ഈ IMEC ഇന്ത്യയുടെ യൂറോപ്പിലേക്കുള്ള കണക്ടിവിറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യക്ക് യൂറോപ്പിലേക്കുള്ള കണക്ടിവിറ്റിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ട് ഇതൊക്കെ നടക്കണമെങ്കിലും
ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം വരികയും ഇസ്രായേലുമായിട്ടുള്ള രാജ്യം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ഈ മുസ്ലിം വേൾഡിനുള്ള ബന്ധം ഇംപ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്തേ പറ്റൂ. അപ്പൊ സൗദി യു എസ് റിലേഷൻഷിപ്പ് ഇടയ്ക്ക് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരുന്നു. ആക്ച്വലി സൗദി യു എസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് 1945 തൊട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. മെയിൻലി ഓയിൽ ഫോർ സെക്യൂരിറ്റി എന്നുള്ളതായിരുന്നു ആക്ച്വലി ഈ യു എസും സൗദിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആണിക്കല്ല്. ഓയിൽ ഫോർ സെക്യൂരിറ്റി കാര്യത്താണ്. യു എസിന് ഹെവി ഓയിൽ നീഡായിരുന്നല്ലോ ഒരു കാലഘട്ടത്തില്. അവരായിരുന്നല്ലോ ലോകത്തിലെ മോസ്റ്റ് ഡെവലപ്ഡ് എക്കോണമി, ഇപ്പോഴും അവരാണ്. അപ്പൊ അവർക്ക് ഓയിലിന്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പൊ സൗദി പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഓയിൽ മാക്സിമം അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായോ? അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് ഓയിൽ തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി തരാം. അതാണ് ഓയിൽ ഫോർ സെക്യൂരിറ്റി. അതായിരുന്നു ഒരു സമയത്ത് സൗദിയുടെ സെക്യൂരിറ്റി കംപ്ലീറ്റ് യു എസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമുക്കറിയാം സദാം ഹുസൈൻ ഈ ക്വൈറ്റിനെ കട്ടയക്കുന്ന ഒരു സമയമുണ്ട്, ഇറാഖിന്റെ പ്രസിഡന്റ് ആയിരുന്ന സദാം ഹുസൈൻ. അതേ സമയത്ത് സൗദി അറേബ്യയുടെ പീസിനും സ്റ്റെബിലിറ്റിക്കും ഒക്കെ ഒരു സെക്യൂരിറ്റി ത്രെട്ടായിട്ട് ഈ പറഞ്ഞ ക്വൈറ്റ് ഇറാഖ് വാർ മാറുകയും സദാം ഹുസൈനൊക്കെ മാറുകയൊക്കെ ചെയ്തപ്പോൾ അന്നെല്ലാം ഈ സൗദിയെയും ഗൾഫ് റീജിയനെയും പ്രൊട്ടക്ട് ചെയ്തത് യു എസ് ആണ്. പ്രൊട്ടക്ട് ചെയ്തത് അവർക്ക് വ്യക്തമായിട്ടുള്ള ദുരുദ്ദേശം ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ സംസാരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞ ഓയിലിന്റെ ഒക്കെ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. ഒപ്പം ആംസ് സെയിലും ആയുധ കച്ചവടം. എന്തായാലും സൗദി സ്റ്റെഡ്ഫാസ്റ്റ് ആയിട്ട് അന്ന് യു എസിനെ ഉറച്ചു നിന്നു. ഈ സദാം ഹുസൈനെ പിടിക്കാൻ വേണ്ടി ഒരു കള്ളയുദ്ധം വരെ നടത്തി. കള്ളയുദ്ധം എന്ന് പറയാൻ കാര്യം, സദാം ഹുസൈന്റെ കയ്യിൽ കെമിക്കൽ വെപ്പൺസും ന്യൂക്ലിയർ വെപ്പൺസും ഉണ്ടെന്നുള്ള പേരിലാണ് സദാം ഹുസൈൻ അവർ അറ്റാക്ക് ചെയ്യുന്നത്, ഇറാഖിനെ രണ്ടാമത് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഈ അറ്റാക്കിൽ സദാം ഹുസൈൻ അവർ ക്യാച്ച് ചെയ്യുകയും അവസാനം അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും, കൊന്നുകളയും ചെയ്യും. യഥാർത്ഥത്തിൽ അവിടെ ഒരു കെമിക്കൽ വെപ്പണം കണ്ടുപിടിച്ചില്ല, ഒരു ന്യൂക്ലിയർ വെപ്പൺ അവർ കണ്ടുപിടിച്ചില്ല. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയാണ് അതിന്റെയൊക്കെ സെർച്ച് നടത്തേണ്ടത്. IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, യു എന്റെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് എന്നാ അറിയപ്പെടുന്നത്. IAEA ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഈസ് നോൺ ആസ് ന്യൂക്ലിയർ വാച്ച് ഡോഗ് ഓഫ് ദ വേൾഡ്. ഇറ്റ് ഇസ് എ യു എൻ ഏജൻസി. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ് ഇൻ വിയന്ന. വിയന്ന ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ഓസ്ട്രിയ ആൻഡ് ഇറ്റ്സ് ഹെഡ് ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഇസ് റാഫേൽ ഗ്രോസി. റാഫേൽ ഗ്രോസി ഫ്രം അർജന്റീന. റാഫേൽ ഗ്രോസി ഫ്രം അർജന്റീന. റാഫേൽ ഗ്രോസി ഫ്രം അർജന്റീന. But they didn't find anything like nuclear weapons or something like that in any of their nuclear facilities in Iraq. പക്ഷേ എന്നിട്ട് ആ അറ്റാക്ക് നടന്നു, മനസ്സിലായി? അപ്പൊ അന്നെല്ലാം സൗദി യു എസിനെ പുറച്ചു തന്നെയാണ്. പക്ഷേ ഇപ്പൊ യു എസ് ഓയിലിന്റെ കാര്യത്തിൽ സെൽഫ് സഫിഷ്യന്റ്, അവർക്ക് സൗദി ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ യു എസ് ഇടയ്ക്ക് വെച്ച് അവരുടെ ശ്രദ്ധ മുഴുവൻ ഇൻഡോ പസഫിക് മേഖലയിലേക്ക് മാറി. ഇൻഡോ പസഫിക് മേഖലയിലേക്ക് മാറാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ചൈനയായി യു എസിന്റെ ഏറ്റവും വലിയ ത്രെട്ട് ഏഷ്യയിൽ. അപ്പൊ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്ട്രെങ്ത് കൂടി വരുമ്പോൾ അവർക്ക് ഇൻഡോ പസഫിക് മേഖലയിലേക്ക് നോക്കേണ്ടി വന്നപ്പോൾ ഗൾഫ് മേഖല അവർക്ക് കൈവിടേണ്ടി വന്നു. കൈവിട്ടെന്ന് പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ അവിടെ നിന്ന് മാറി. ഈവൻ 2019 സൗദി അറേബ്യയുടെ ഓയിൽ ഫെസിലിറ്റീസിൽ ഇറാൻ ബാക്ക് ചെയ്യുന്ന ഹൂദീസ് എന്നറിയപ്പെടുന്ന റബൽസ് അറ്റാക്ക് നടത്തിയിട്ട് പോലും പ്രോപ്പർ ആയിട്ട് യു എസ് റെസ്പോണ്ട് ചെയ്തില്ല ഹൂദീസ്. അതിനിടയ്ക്ക് ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ഒരു സൗദി ജേർണലിസ്റ്റ്, ജമാൽ ഖഷോഗി എന്ന് പറയുന്ന സൗദി ജേർണലിസ്റ്റിനെ കില്ല് ചെയ്യുന്നു ടർക്കിയിൽ വെച്ച്. ടർക്കിയിലെ എംബസിയിൽ വെച്ചാണ് കില്ല് ചെയ്യപ്പെടുന്നത്. ഈ കില്ല് ചെയ്തത് ആക്ച്വലി രാജകുടുംബം, സൗദിയുടെ രാജകുടുംബം എന്നാ പറയപ്പെടുന്ന, അതിന്റെ പേരിൽ സൗദിയും യു എസ് തമ്മിൽ വലിയ പ്രോബ്ലം ഉണ്ടാകുകയും ചെയ്ത ഒരു സമയമുണ്ട്. സൗദിയുടെ ഇന്നത്തെ കിരീടാവകാശിയായ MBS മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ സൽമാനാണ് സൗദി റോയൽ ഫാമിലിയുടെ ക്രിട്ടിക് ആയിരുന്ന, സൗദിയുടെ തന്നെ പൗരനായിരുന്ന ജമാൽ ഖഷോഗിയെ കില്ല് ചെയ്യാൻ ഓർഡർ ഇട്ടുക എന്നുള്ള വ്യക്തമായ തെളിവുകളുണ്ട്. അതിന്റെ പേരിൽ യു എസും സൗദിയും തമ്മിൽ പ്രോബ്ലം ആവുകയും ചെയ്തു. ഇതിനിടയിൽ ചൈന അവിടെ കടന്നു കയറി. ചൈന ഇതിനിടെ കടന്നു കയറിയിട്ട് ചൈന സൗദിയുമായിട്ട് നല്ല വ്യക്തമായ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ഒപ്പം റഷ്യ ഒരു ഇൻഡിസ്പെൻസിബിൾ പാർട്ട്ണർ ഓഫ് സൗദി ആയി മാറുകയും ചെയ്തു. റഷ്യ എന്തുകൊണ്ടാണ് ഇൻഡിസ്പെൻസിബിൾ പാർട്ട്ണർ ഓഫ് സൗദി ആയി മാറുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒപ്പെക് പ്ലസിനെ കുറിച്ച്. ഒപ്പെക് പ്ലസില് ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപ്പെക്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപ്പെക്. ഹെഡ്ക്വാർട്ടേഴ്സ് എഗെയിൻ വിയന്ന, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയാണ് ഒപ്പെക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതിലേക്ക് റഷ്യയും കൂടെ ചേരുമ്പോഴാണ് ഒപ്പെക് പ്ലസ് ആവുന്നത്. റഷ്യ ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഓയിൽ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ വേൾഡ്. ഇഫ് റഷ്യ ഈസ് നോട്ട് ദയർ വിത്ത് ഒപ്പെക് ഗ്രൂപ്പ് ഓഫ് കൺട്രീസ്, ദേ കനോട്ട് ഇംപ്ലിമെന്റ് ദയർ പോളിസി ഡിസിഷൻസ് പ്രോപ്പർലി ഇൻ ദ വേൾഡ്. ഇഫ് ഒപ്പെക് കൺട്രീസ് ആർ ഡിസൈഡിംഗ് ടു കട്ട് ഓയിൽ പ്രൊഡക്ഷൻ ദ വേൾഡ് ടു ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് പെട്രോളിയം, ആൻഡ് ഇഫ് റഷ്യ ഈസ് നോട്ട് ഇൻ എഗ്രിമെന്റ് വിത്ത് ദാറ്റ് ഡിസിഷൻ, എന്തെയും? റഷ്യ വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഓയിൽ.
ഒപ്പെക്കിൽ റഷ്യ ഇല്ലാത്തത് കൊണ്ട്, ഒപ്പെക്കിൽ റഷ്യ ഇല്ല, ഒപ്പെക് പ്ലസിലെ റഷ്യ ഉള്ളൂ. അപ്പൊ ഒപ്പെക്ക് ഒരു ഡിസിഷൻ എടുക്കുക, ഓയിലിന്റെ പ്രൈസ് കുറയുമ്പോൾ അവർ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കും. അപ്പൊ ഓയിൽ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ദേർ വിൽ ബി എ സ്കേഴ്സിറ്റി, ഓയിലിന്റെ പ്രൈസ് കൂടും. അപ്പൊ റഷ്യന്റെ കൂടെ നിന്നില്ലെങ്കിൽ റഷ്യ അങ്ങനെ പലപ്പോഴും കൂടെ വയ്ക്കാതിരുന്നിട്ടുണ്ട്. റഷ്യ ഒരു സൈഡിൽ കൂട്ടും പ്രൊഡക്ഷൻ, അപ്പൊ ഇവരുടെ ഓയിൽ പ്രൊഡക്ഷൻ കട്ടുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് റഷ്യ ഇവിടെ കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ ഡിസിഷൻ എടുക്കുള്ളൂ, ഒപ്പെക് പ്ലസ് ഒക്കെ, ഒപ്പെക് പ്ലസ് എന്നുള്ള പേരാണ്. അപ്പൊ റഷ്യക്ക്, റഷ്യയുടെ കൂടെ റഷ്യക്ക് സൗദിയും സൗദിക്ക് റഷ്യയും വേണം. അപ്പൊ അമേരിക്കയ്ക്ക് അവിടുത്തെ ഇൻഫ്ലുവൻസ് കുറയുകയും റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ അവിടുത്തെ ഇൻഫ്ലുവൻസ് കൂടുകയും ചെയ്തു, മനസ്സിലായോ? അപ്പോ ഈ ഇടയ്ക്ക് ഇറാനുമായിട്ട് വളരെ മോശം ബന്ധമായിരുന്നു സൗദിക്ക്. ഇറാനുമായിട്ട് വളരെ, ഷിയ മുസ്ലിം കൺട്രിയാണ് ഇറാൻ, സുന്നി മുസ്ലിം കൺട്രിയാണ് സൗദി. ഇത് തമ്മിലുള്ള പ്രശ്നം തന്നെയാണ് ഇറാനും സൗദിയും തമ്മിലുള്ള പ്രശ്നം മെയിൻ ആയിട്ട്. അപ്പൊ ഇറാനുമായിട്ടുള്ള പ്രോബ്ലം സൗദിയുടെ കൂടി നിന്ന സമയത്ത് ചൈന മീഡിയേറ്റർ ആയിട്ട് വരികയും ഇറാനും സൗദിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ എംബസി അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ് ചെയ്തിട്ടേക്കായിരുന്നു ഇറാന്റെ സൗദിയുടെ, ആ എംബസി ഒക്കെ റീഓപ്പൺ ആയി. ഇപ്പോഴേ അപ്പോഴൊക്കെയാണ് ചൈനയ്ക്ക് യു എസിന് ത്രെട്ട് മനസ്സിലായത്. നമ്മൾ ഈ ഗൾഫ് മേഖല ശ്രദ്ധിക്കാതെ, സൗദിയെ ശ്രദ്ധിക്കാതെ, ഇൻഡോ പസഫിക് മേഖലയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കളായ റഷ്യക്കും ചൈനയ്ക്കും അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു. അപ്പോ ഇപ്പൊ ദാ ജോയ് ബൈഡൻ ഒരു എസ് എ എ എഗ്രിമെന്റുമായിട്ട് വരിക. ഇതിൽ ഇങ്ങനെ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ ഈ എസ് എ എ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വെളി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് പോകണ്ട. എസ് എ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് അലയൻസ് എഗ്രിമെന്റ്, സ്ട്രാറ്റജിക് അലയൻസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് യു എസും സൗദിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. സ്ട്രാറ്റജിക് അലയൻസ് എഗ്രിമെന്റ്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് നല്ലതാണ്. അതിന്റെ കാരണം ചൈനയുടെയും റഷ്യയുടെയും, റഷ്യയുടെ ഇൻഫ്ലുവൻസ് സൗദി കൂടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെസ്റ്റ് ഏഷ്യ കൂടി എന്ന് പറഞ്ഞാൽ അന്ന് നമുക്കൊരു പ്രോബ്ലം അല്ല. ചൈനയുടെ ഇൻഫ്ലുവൻസ്, ദാറ്റ് വിൽ ബി എ പ്രോബ്ലം ഫോർ അസ്. അപ്പൊ ഈ എസ് എ വരുമ്പം അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ ഓൾറെഡി ഒരു സംഭവം ഉണ്ട്. അബ്രഹാം അക്കോർഡ്, അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാൽ ട്രംപ് ഉണ്ടാക്കിയതാണ്, ജോയ് ബൈഡൻ ഉണ്ടാക്കിയതല്ല. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞാല് ഇസ്രായേലിന് സൗദിയുമായിട്ടും യു എയുമായിട്ടും അങ്ങനെയുള്ള ഗൾഫ് രാജ്യങ്ങളായിട്ടൊക്കെ അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ എഗ്രിമെന്റ്. അങ്ങനെ അബ്രഹാം അക്കോർഡ് വഴി ഇസ്രായേലും യു എയും തമ്മിലുള്ള ബന്ധം നോർമലൈസ് ആയി. അവരിപ്പോ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ഈ അബ്രഹാം അക്കോർഡ് എക്സ്റ്റെൻഡ് ചെയ്ത് സൗദിയും കൂടെ യു എയുമായിട്ടുള്ള, സോറി, ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, കൂടുതൽ മെച്ചപ്പെടുത്തുക, അവർ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവുക. ഇതൊക്കെയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അത് ഒരു കുറെ കാര്യങ്ങളുടെ അത് പറയുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇനി വായിച്ചു നോക്കാം. ഞാൻ ഒരു എനിക്കിത് കംപ്ലീറ്റ് പറഞ്ഞാൽ അറിയാം, ടൈം എന്നെ പെർമിറ്റ് ചെയ്യാത്തതുകൊണ്ട്. കാര്യം എനിക്ക് മൊത്തം ന്യൂസ് പേപ്പർ നോക്കണം, രണ്ടോ മൂന്നോ ആർട്ടിക്കിൾസ് നോക്കിയാൽ പോരെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇൻ ഡെപ്തിലേക്ക് ഇപ്പം തന്നെ ഏതാണ്ട് കുറെ ഡെപ്തിലേക്ക് പോയി. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇനി പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഇതിന്റെ അകത്ത്. പക്ഷേ സ്റ്റിൽ ഐ എം നോട്ട് ഗോയിങ് ഇൻ ടു ദ ഡെപ്ത് ഓഫ് ദിസ് ആർട്ടിക്കിൾ. ഐ ഗേവ് യു എ ഡീറ്റെയിൽഡ് സിനോപ്സിസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ. യു ക്യാൻ നൗ റീഡ് ഇറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ, ബട്ട് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൽ, ബിക്കോസ് ഇത് ഇന്ത്യയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമാണ്, ഇസ്രായേൽ, സോറി, സൗദി യു എസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് ഈസ് ജസ്റ്റ് വൺ വേ ട്രാഫിക്. ഇത് പക്ക ഒരു പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. ബി ജെ പിയും അവരുടെ അലയൻസ് പാർട്ട്നേഴ്സ് നമ്മളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വായിക്കാൻ. ഇംഗ്ലീഷ് ഇംപ്രൂവ് ആയാലും കോംപ്രഹെൻഷൻ സ്കിൽ ഇംപ്രൂവ് ആയാലും ഇത് നല്ലൊരു ആർട്ടിക്കിൾ. കാര്യം വായിച്ചാൽ മനസ്സിലാവുന്ന ആർട്ടിക്കിൾ. ബി ജെ പിക്ക് ഒരുപാട് അലയൻസ് പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. ഏത് അലയൻസ് പാർട്ട്നേഴ്സുമായിട്ട് ബി ജെ പി അലയൻസിലായാലും സംഭവിക്കുന്നത് ബി ജെ പി അവിടെ ഭയങ്കര സ്ട്രോങ് ആവും, ഈ അലയൻസ് പാർട്ടിന്റെ പിന്നിൽ പിന്നെ ആ സ്റ്റേറ്റിലെ ഇല്ലാതാവും. അതിന്റെ കുറെ റിലേഷൻ, കുറെ ഇല്ലസ്ട്രേഷൻസ് അവരോട് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസ്. ഇപ്പൊ ലാസ്റ്റ് പറയുകയാണെങ്കിൽ ഒഡീഷ, ഒഡീഷ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഒഫീഷ്യലി ബി ജെ പിയുടെ അലയൻസ് പാർട്ട്ണർ അല്ലായിരുന്നു. ഒഡീഷയുടെ ചീഫ് മിനിസ്റ്ററായ നവീൻ പട്നായിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയെ ബി ജെ ഡിയും, പക്ഷെ എല്ലാ കാര്യങ്ങളിലും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയായിരുന്നു. ഇപ്പൊ അവസാനം അവിടെ സംഭവിച്ചത് അവിടെയും ഒഡീഷയിലും ഭരണം ബി ജെ പി പിടിച്ചു. ഒഡീഷയിലെ നവീൻ പട്നായിക്കിന്റെ യുഗം അവസാനിച്ചു. അങ്ങനെ കുറേ എക്സാമ്പിൾസ് വെച്ച് പറഞ്ഞേക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. വേണ്ട, നിങ്ങൾ കറണ്ട് അഫെയർസ് പോയിന്റ് ഓഫ് വ്യൂലൊന്നും വേണ്ട നമുക്ക്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ സ്കില്ല്, അതുപോലെ റീഡിംഗ് സ്കില്ല് ഇംപ്രൂവ് ആവാൻ ഈ ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്ന നല്ലതാണ്. ഇനി ഫസ്റ്റ് പേജിലേക്ക് പോവാണ്. ഫസ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത എഡിറ്റോറിയലിനെ കുറിച്ചാണ് ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞ ഹ്യൂജ് ട്രാജഡി ഇൻ തമിഴ്നാട് എന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സെയ്നി ഗവൺമെന്റ് ഇൻ മൈനോറിറ്റി, കോൺഗ്രസ് ടെൽസ് ഗവർണർ. സെയ്നി ഗവൺമെന്റ് എവിടെയാണ്? നയാബ് സിംഗ് സെയ്നി, ഹരിയാനയുടെ ചീഫ് മിനിസ്റ്റർ. നയാബ് സിംഗ് സെയ്നി ഇസ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഹരിയാന. നയാബ് സിംഗ് സെയ്നി, അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് മൈനോറിറ്റിയാണ്. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാർ സപ്പോർട്ട് പിൻവലിച്ചു. സോ ദ ഗവൺമെന്റ് വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം എ മൈനോറിറ്റി ഗവൺമെന്റ്. ഇഫ് ദ ഗവൺമെന്റ് ബിക്കംസ് മൈനോറിറ്റി, ദാറ്റ് മീൻസ് ഗവൺമെന്റ് ലോസ് മെജോറിറ്റി ഇൻ ദ അസംബ്ലി. ദെൻ ദേ ഹാവ് നോ റൈറ്റ് ടു
ബി ഇൻ ദ ഗവൺമെന്റ്. ദേ ഹാവ് നോ റൈറ്റ് ടു ബി ഇൻ ദ ഗവൺമെന്റ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ദെൻ ഗവർണർ ക്യാൻ ആസ് ദ ഗവൺമെന്റ്, ഇഫ് ഗവർണറിന് ഇപ്പൊ ഇവര് പറയാം, ഞാനാണ് ചീഫ് മിനിസ്റ്റർ എങ്കിൽ ഞാൻ പറയാം എനിക്ക് മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ ഗവർണർ പറയും യു പ്രൂവ് യുവർ മെജോറിറ്റി ഇൻ ദ അസംബ്ലി എന്ന് പറയും. അതിന് വേണ്ടിയിട്ട് ട്രസ്റ്റ് വോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം നടത്തുന്നത്, ട്രസ്റ്റ് വോട്ട്, വിശ്വാസ വോട്ടെടുപ്പ്. ഓക്കെ, അപ്പൊ അത് വേണം ഇനി നടത്താൻ അങ്ങനെ മൈനോറിറ്റി ആണെങ്കിൽ. അപ്പോ ഹരിയാനയുടെ ഗവർണറാണ് ബന്ദാരു ദത്താത്രേയ. ഹരിയാനയുടെ ഗവർണർ ആരാണ്? ബന്ദാരു ദത്താത്രേയ. പിന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ധർമ്മേന്ദ്ര പ്രധാൻ എൻ ഡി എയുടെ ഫംഗ്ഷനിങ് ഒക്കെ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ വേണ്ടി കുറെ എൻ ഡി എ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരിപ്പോ കുറെ കോൺട്രോവേഴ്സീസിലേക്കായി നീറ്റിന്റെ പേരിലും ഇപ്പൊ യു ജി സിയുടെ ടെസ്റ്റിന്റെ പേരിലും ഒക്കെ. ധർമ്മേന്ദ്ര പ്രധാനാണ് അതുമായിട്ട് ബന്ധപ്പെട്ട മിനിസ്റ്റർ, എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പിന്നെ ഓവർ 5,000 മ്യാൻമർ റെഫ്യൂജീസ് ടേക്ക് ഷെൽട്ടർ ഇൻ മണിപ്പൂർസ് നാഗ ഡിസ്ട്രിക്ട്. ഞാൻ ഇന്നലെ വേൾഡ് റെഫ്യൂജീസ് ഡേയുടെ ഭാഗമായിട്ട് ജൂൺ 20 ഇസ് ദ വേൾഡ് റെഫ്യൂജി ഡേ, അതിന്റെ ഭാഗമായിട്ട് റെഫ്യൂജീസിന്റെ പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ മ്യാൻമറിൽ നിന്നൊക്കെ കുറെ റെഫ്യൂജീസ് ഇന്ത്യയിലേക്ക് വരുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ മ്യാൻമറിൽ അവിടുത്തെ പട്ടാളവും അവിടുത്തെ സിവിലിയൻ ഓർഗനൈസേഷൻസ് ആയിട്ട് വലിയ ഫൈറ്റ് ആണ്, അതുകൊണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫ്ലീ ചെയ്യുന്നുണ്ട് അവിടെ നിന്ന് റെഫ്യൂജീസ് ആയിട്ട്. ഓക്കെ, സ്വാഭാവികമായിട്ട് അവർ വരുന്ന മണിപ്പൂരിലേക്കൊക്കെ ആയിരിക്കും, കാര്യം ബോർഡറാണ്, മ്യാൻമറുമായിട്ട് ബോർഡർ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് മണിപ്പൂർ. വേറെ ന്യൂസ് ഉള്ളത്, പട്ന ഹൈക്കോർട്ട് സ്ട്രൈക്സ് ഡൗൺ 65% കോട്ട ഇൻ ബീഹാർ. ബീഹാറില് നിതീഷ് കുമാറിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഇടയ്ക്ക് കോട്ട അവിടുത്തെ റിസർവേഷൻ 65% കൂട്ടി, 65% ആയിട്ട് കൂട്ടി. ബട്ട് കറന്റ്ലി ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ സീലിംഗ് ഫോർ റിസർവേഷൻ ഈസ് 50%. ഇഫ് ദ ഗവൺമെന്റ് വാണ്ട്സ് ടു ഇൻക്രീസ് ദ റിസർവേഷൻ ലിമിറ്റ് ബിയോണ്ട് 50%, ദേ ക്യാൻ ഡു ഇറ്റ്, ബട്ട് ദേ ഷുഡ് ബ്രിങ് എ ലെജിസ്ലേഷൻ, ദേ ഷുഡ് ബ്രിങ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇൻ ദ പാർലമെന്റ്. അതിന്റെ ബേസിൽ ലോസ് ഉണ്ടാക്കി മാത്രമേ പറ്റുള്ളൂ, കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പം 50% ഉള്ളൂ റിസർവേഷൻ. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കോർട്ടുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. കോർട്ട് ബീഹാറിൽ 65% റിസർവേഷൻ കൊടുത്തത് സ്ട്രൈക്ക് ഡൗൺ ചെയ്തു ബീഹാറിന്റെ ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ. പിന്നെ ഇവിടെ ഒന്നും പറയല്ല. ഓക്കെ, അതിനടുത്ത പേജ് പോകുമ്പോ ബംഗാളിന്റെ ഗവർണർ ആനന്ദ ബോസിന്റെ ഒരു ഫോട്ടോ കാണാം. സി വി ആനന്ദ ബോസ് ആണ് ബംഗാളിന്റെ ഗവർണർ, ഹീസ് എ മലയാളി, മലയാളി എക്സ് ഐ എസ് ഓഫീസർ സി വി ആനന്ദ ബോസ്. പിന്നെ ജൽജീവൻ മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ജൽജീവൻ മിഷൻ ഇന്ത്യയുടെ ജൽശക്തി മിനിസ്ട്രി നടപ്പാക്കുന്നതാണ് ജൽജീവൻ മിഷൻ. ഇന്ത്യക്ക് ഒരു മിനിസ്ട്രിയാണ് ജൽശക്തി മിനിസ്ട്രി. ജൽശക്തി മിനിസ്ട്രിയുടെ മിനിസ്റ്റർ ആരാണ്? ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണ്? സി ആർ പാട്ടീൽ. ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ സി ആർ പാട്ടീൽ. അവർ നടപ്പാക്കുന്ന മിഷനാണ് ജൽജീവൻ മിഷൻ. ജൽജീവൻ മിഷൻ എന്താണെന്ന് ചോദിച്ചാല് ഇന്ത്യയിലുള്ള എല്ലാ ഹൗസ് ഹോൾഡ്സിനും, ഹൗസ് ഹോൾഡ് മീൻസ് ഓരോ വീടുകൾക്കും ഒരു പൈപ്പ്ഡ് വാട്ടർ കണക്ഷൻ by 2024 is going to end. So this mission is not going to be completed in 2024, but government's aim was to complete this mission by 2024, but they made some huge progress in this regard, but still it is not going to be completed by 2024. appo jal shakti ministry aim ennu parnal jal shakti ministry jal jeevan mission vadi aim cheyidathu endanu vechal ella veedugalilum oru pipe tap water connection kodukka. അങ്ങോട്ടേക്ക് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് കാര്യം, വെള്ളമില്ലാത്ത ഒരുപാട് മേഖലകളാണല്ലോ ഇന്ത്യയിലുള്ളത്. ഇപ്പൊ കേരളക്കാർക്കൊന്നും ഒരുപക്ഷെ അത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്, ജൽജീവൻ മിഷൻ വഴി ഒരുപാട് പേർക്ക് വാട്ടർ കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആ ഇയറും കൂടെ പഠിച്ചു വെച്ചാൽ 2024 ആയിരുന്നു ഇയർ. ഇനി അതിനടുത്ത പേജ് പോകുമ്പോ സ്പോട്ട്ലൈറ്റ് ഈ പേജ് വേണ്ട, മെട്രോ പ്ലസ് പേജ് വേണ്ട. പിന്നെ ഒരു ഒപ്പീനിയൻ പേജ് ഉണ്ട്, അതിൽ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് പറയുന്നുണ്ട് മാത്രം, ജസ്റ്റ് ഞാൻ അതിനെ കുറിച്ച് പറയാം. ഫെയിം എന്ന് പറഞ്ഞ ഒരു സ്കീമിനെ കുറിച്ച്, അതുമായിട്ട് ബന്ധപ്പെട്ട, അതിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫെയിം, ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നായിരുന്നു ഇതിന്റെ ഒറിജിനൽ ഒറിജിനൽ എക്സ്പാൻഷൻ, പക്ഷെ ഇപ്പൊ ഹൈബ്രിഡ് എടുത്ത് കളഞ്ഞു. അതാണ് ഈ എഡിറ്റോറിയൽ, ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഇപ്പൊ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നായി ഫെയിം. ഫെയിം ഈസ് എ പ്രോജക്ട് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ഇൻക്രീസ് ദ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ. ഇലക്ട്രിക് മുമ്പ് ഹൈബ്രിഡ് വെഹിക്കിൾസിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് റീറ്റെയിൽ ആയിട്ട് വണ്ടി വിൽക്കുന്ന സമയത്ത് ആ വണ്ടിക്ക് നല്ല വിലയിൽ സബ്സിഡി തരും.
അപ്പൊ നമ്മൾ വാങ്ങാൻ അത് കൂടുതൽ നമുക്ക് അട്രാക്റ്റീവ് ആവും. അങ്ങനെ ഇന്ത്യയിൽ ഇലക്ട്രിക് വെഹിക്കിൾസിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക. ഫെയിം, ഇപ്പൊ ഈ ഫെയിമിന്റെ ഫെയിം 3 എന്നുള്ള പേരിൽ ഫെയിമിന്റെ പുതിയ പ്രോജക്ട് ഇന്ത്യയിൽ വരാൻ പോയാ. അപ്പം ഹൈബ്രിഡ് വെഹിക്കിൾസിനെ ഫെയിം ഇതിപ്പോ ഒഴിവാക്കി. ഹൈബ്രിഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ബാറ്ററിയും കാണും ഒപ്പം ഫ്യൂവലും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന വെഹിക്കിൾസിനാണ് ഹൈബ്രിഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈബ്രിഡ് വെഹിക്കിൾസിനെ ഒഴിവാക്കി ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസിന് മാത്രമേ ഈ ഫെയിം സ്കീം വഴിയുള്ള സബ്സിഡി കൊടുക്കുന്നുള്ളൂ. അത് ശരിയാണെന്നുള്ള ഡിസ്കഷനാണ്. ഓക്കെ, ഇനി ഹൗ ഡേഞ്ചറസ് ഈസ് മെത്തനോൾ പോയിസണിങ് എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്, താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. ഞാൻ ഇത്രയും പേ പറഞ്ഞ ഹ്യൂജ് ട്രാജഡി ഇല്ലേ, ബിക്കോസ് ഓഫ് മിക്സിംഗ് ഓഫ് മെത്തനോൾ ഇൻ ഈഥൈൽ ആൽക്കഹോൾ, ദീസ് കൈൻഡ്സ് ഓഫ് ട്രാജഡീസ് ആർ ഹാപ്പനിങ് all over India in many places and all over the world also the same thing is happening. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ആണ്. മീഥൈൽ മെത്തനോൾ എത്രത്തോളം, മീഥൈൽ ആൽക്കഹോളിനാണ് മെത്തനോൾ എന്ന് പറയുന്നത് എത്രത്തോളം ഡേഞ്ചറസ് ആണെന്നുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് വേണ്ട, അതിനടുത്ത പേജ് പോകുമ്പോൾ ദാ ഇവിടെ ഇന്നലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കാശ്മീർ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്, രണ്ട് പ്രോമിസസ് ആണ്. പ്രോമിസസ് പണ്ടേ ഉള്ളതാണ്. ജമ്മു ആൻഡ് കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഇന്ത്യയിലേക്ക് ഫുള്ളി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തപ്പോ കാശ്മീരിനെ യൂണിയൻ ടെറിട്ടറി ആക്കി മാറ്റി. ജമ്മു ആൻഡ് കാശ്മീരിനെ ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്ക് എന്നും രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റി. നമുക്കറിയാം അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തൊരു പ്രോമിസ്, ദിസ് ഈസ് ഫോർ എ സ്മോൾ period of time, after some time once the situation is conducive we will give you the statehood back and also we will conduct legislative assembly election. Now there is a supreme court directive to election commission of india to complete the election of jammu and kashmir by the month of september this year. So now it is july is fast approaching. So jammu and kashmir election will be announced at any time by election commission of india. After the successful completion of election of Jammu and Kashmir, the Kashmir will definitely get back their statehood also. Now it is a union territory. They will get their statehood back. Again, the number of states in India will go back to 29. Ippo namukku 28 states alle ullu. Appo 29 aavum Jammu and Kashmir kuda state aavumbo. Adu immediate aayittu cheyyu ennaanu Prime Minister parayunnathu. Adu ningal padichu vechekkuva. പിന്നെ താഴോട്ട് വരുമ്പോ ഞാന് പ്രോടേം സ്പീക്കറിനെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും. പ്രോടേം സ്പീക്കർ വാട്ട് ഈസ് പ്രോടേം സ്പീക്കർ? പ്രോടേം സ്പീക്കർ ഈസ് ഫോർ ദ ഇലക്ഷൻ ഓഫ് ന്യൂ പെർമനന്റ് സ്പീക്കർ ഓഫ് ലോക്സഭ. 18th ലോക്സഭ ഈസ് കമ്മിങ് ടു ഫോഴ്സ് ഷോർട്ട്ലി. So the newly elected MPs has to take oath and also a new speaker has to be elected. For that purpose, one pro tem speaker will be appointed by President of India. Again, that point should be noted, by President of India. Pro tem speaker or a convention anusarichu eppozhum senior most MP aayirikkum. പക്ഷെ ഇപ്രാവശ്യം സീനിയർ മോസ്റ്റ് എം പി കൊടിക്കുന്ന ഒരു സുരേഷാണ്. 8 തവണ അദ്ദേഹം ഇലക്ടഡ് ആയിട്ടുണ്ട്. പക്ഷെ 7 തവണ ഇലക്ടഡ് ആയിട്ടുള്ളൊരു ബി ജെ പി എം പി ആണ് ഇപ്പൊ ആക്കിയിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല, കാര്യം ഒരു കൺവെൻഷൻ മാത്രമാണ് സീനിയർ മോസ്റ്റ് എം പി ആക്കണമെന്നൊക്കെ ഉള്ളത്. അല്ലാതെ ഒരു നിയമമൊന്നും അല്ല, നിയമമാണേ ആക്കിയേ പറ്റും. ഓക്കെ, പിന്നെ ഈ പേജ് നമുക്ക് വേണ്ട, ഫുൾ നീറ്റ് സ്കാമിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ ഈ പേജിലേക്ക് വരുമ്പോ യു എസ് സെറ്റ് ടു ട്രെയിൻ ഇന്ത്യൻ ആസ്ട്രോണോട്സ് അറ്റ് എ നാസ സെന്റർ. ഇന്ത്യയുടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ICET, നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. ICET ഈസ് എ വെരി വെരി ബിഗ് ആൻഡ് പാത്ത് ബ്രേക്കിംഗ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എസ് എ. ICET അതിന്റെ അണ്ടറിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് കവർ ചെയ്യുന്നത്. അതിൽ ഒന്ന് സ്പേസ് ആണ്. സ്പേസ്, അപ്പൊ സ്പേസ് മേഖലയിൽ ഇന്ത്യയും യു എസ് നമ്മളെ കൊളാബറേഷൻ ഭയങ്കരമായിട്ട് കൂടാൻ പോയാ. ഇനി ഇന്ത്യയുടെ ആസ്ട്രോണോട്സിനെയൊക്കെ നാസ ട്രെയിൻ ചെയ്യുന്ന, ഇന്ത്യയിൽ നിന്ന് ആസ്ട്രോണോട്സ് സ്പേസിൽ പോകാൻ പോകണമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഗഗൻയാൻ എന്ന് പറഞ്ഞൊരു മിഷൻ വഴി അടുത്ത 1-2 വർഷത്തിനകം നടക്കും. ഒരു മലയാളിയും അതിൽ സെലക്ടഡ് ആണ്. ഇത്രയും കാലം അവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്ന റോസ് കോസ്മോസിലെ ട്രെയിനിങ് സെന്ററിലാണ്. റോസ് കോസ്മോസിന്റെ യൂറി ഗഗാറിൻ ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ ട്രെയിനിങ് സെന്റർ ഉണ്ട്. റോസ് കോസ്മോസ് മീൻസ് റഷ്യൻ സ്പേസ് ഏജൻസി. വാട്ട് ഈസ് നാസ ഫോർ യു എസ് എ? അതാണ് റോസ് കോസ്മോസ് ഫോർ റഷ്യ. അപ്പം റഷ്യയുടെ സ്പേസ് ഏജൻസിയുടെ പേര് ചോദിച്ചാൽ റോസ് കോസ്മോസ് എന്നാണ്. അതുകൊണ്ടാണ് റഷ്യൻ ബഹിരാകാശ സഞ്ചാരികളെ കോസ്മോനോട്സ് എന്നാ പറയുന്നത്. യു എസിന്റെ ബഹിരാകാശ സഞ്ചാരികളെയും അല്ലാതെ ഇംഗ്ലീഷിൽ പൊതുവെ സ്പേസ് ട്രാവലേഴ്സിന് ആസ്ട്രോണോട്സ് എന്നാ പറയുന്നത്. പക്ഷേ റഷ്യ എന്നുള്ള ബഹിരാകാശ സഞ്ചാരികളെ
കോസ്മോനോട്സ് എന്നാ പറഞ്ഞത്, കോസ്മോനോട്സ്. അതിന്റെ കാര്യം ഇതാണ്, റോസ് കോസ്മോസ് ആണ് അവരുടെ ബഹിരാകാശ ഏജൻസി, ഒരു സ്പേസ് ഏജൻസി. ഇന്ത്യക്ക് ISRO, അമേരിക്കയ്ക്ക് നാസ, യൂറോപ്പിന് ESA, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നൊക്കെ പറയുന്ന പോലെയാണ് റോസ് കോസ്മോസ്. റഷ്യക്ക് അവിടെയാണ് നമ്മളുടെ സ്പേസ് ട്രാവലേഴ്സിന് ഫസ്റ്റ് ട്രെയിനിങ് കിട്ടിയത്. ഓക്കെ, യൂറി ഗഗാറിൻ ആയിരുന്നു അറിയാലോ ഫസ്റ്റ് സ്പേസ് ട്രാവലർ, ഹി വാസ് ഫ്രം സോവിയറ്റ് യൂണിയൻ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജ് പോകുമ്പോ ഇവിടെ ആക്ച്വലി ബിസിനസ് പേജിൽ എല്ലാ ദിവസവും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ കാണുന്നതാണ്. ഇപ്പൊ അങ്ങനെ സ്പെസിഫിക്കലി എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ബഡ്ജറ്റ് വരാൻ പോയാണ് ഇന്ത്യയുടെ ഫുൾ ബഡ്ജറ്റ്. ഫുൾ ബഡ്ജറ്റ് വരുന്നതിന് മുമ്പ് നിർമ്മലാ സീതാരാമൻ ഇൻഡസ്ട്രി ലീഡേഴ്സുമായിട്ടും അതുപോലെ വേരിയസ് അതുപോലുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകളുമായിട്ടൊക്കെ മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പൊ ആ മീറ്റിംഗ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോയി. അതിനെ കുറിച്ചാണ് ഈ ഒരു നിർമ്മലാ സീതാരാമന്റെ ഫോട്ടോയെ കൊടുത്തത്. MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, MSMEs. ശക്തികാന്ത ദാസിന്റെ സ്റ്റേറ്റ്മെന്റ്സും കാണാം. ശക്തികാന്ത ദാസ് RBI ഗവർണർ ആണ്. അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകളും കാണാം. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതിലിപ്പിടെ പറയാൻ ഒരു കാര്യമുണ്ട്, അതുകൂടെ സത്യത്തിൽ ഇത് പറയാവുള്ളൂ. നാറ്റോയുടെ പുതിയ ഹെഡായിട്ട്, നാറ്റോയുടെ ഹെഡ് ഇത്രയും കാലം ജെൻസ് സ്റ്റോൾട്ടൻബർഗ് ആയിരുന്നു. പക്ഷെ ആ പേര് ഇനി പഠിക്കേണ്ട. ഓക്കെ, അപ്പോ ഇനി ആവാൻ പോകുന്നത് നെതർലാൻഡ്സിന്റെ ഔട്ട് ഗോയിങ് പ്രൈം മിനിസ്റ്റർ ആയ, നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ടൈം തീരാൻ പോയാണ് നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ടൈം. അദ്ദേഹത്തിന്റെ പേര് മാർക്ക് റുട്ടി എന്നാണ്. മാർക്ക് റുട്ടി, ഹീസ് ഗോയിങ് ടു ബിക്കം ദ ഹെഡ് ഓഫ് നാസ, സോറി നാറ്റോ. നാറ്റോ, നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. വാട്ട് ഈസ് നാറ്റോ? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എ മിലിറ്ററി അലയൻസ് ലെഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ആൻഡ് ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ഈസ് ഇൻ ബ്രസൽസ്, ക്യാപിറ്റൽ ഓഫ് ബെൽജിയം. ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന US നേതൃത്വത്തിലുള്ള 32 മെമ്പേഴ്സ് ഉള്ള ഒരു മിലിറ്ററി അലയൻസ് ആണ് നാറ്റോ. നാറ്റോയുടെ പുതിയ ഹെഡ് മാർക്ക് റുട്ടി, അദ്ദേഹം ആവാൻ പോകുന്നു മാർക്ക് റുട്ടി. പിന്നെ സ്പോർട്സിൽ പ്രത്യേകിച്ച് ഒന്നും പറയാറില്ല. സ്പോർട്സ് പേജിൽ ഇല്ല, ഒന്നും പറയാറില്ല. ഇന്ത്യയുടെ ഒരു ഫോമർ പേസ് ബോളറായ ഡേവിഡ് ജോൺസൺ ഇന്നലെ മരിച്ചുപോയി. വളരെ എങ്ങാണ്, 52 ഉള്ള ഏജ്. വളരെ എങ്ങെന്ന് പറഞ്ഞാൽ മരിക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അദ്ദേഹം മരിച്ചു. ഒരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ ഡിസ്കഷൻ. താങ്ക് യു, താങ്ക് യു.